ഹായ് വെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മളുടെ ഈ ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. നമ്മളുടെ ലിങ്ക് ഷാലിന്റെ ജേർണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. അതേപോലെ നെക്സ്റ്റ് ഡ്രാമ ഏതാണ് വേണ്ടത്, അതെയോ ഈ ഡ്രാമയുടെ തന്നെ സീസൺ 2 ഉണ്ട് അത് തന്നെ മതിയോ എന്നുള്ള നിങ്ങളുടെ സജഷൻസും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് വൈകണ്ട, റിവ്യൂയിലേക്ക് കടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഞാനിങ്ങനെ ടോങ്സിയാവുവിന്റെയും ഷാലിന്റെയും നടുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും ഷാലിനാണ് ഇവരുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പൊ ഞാനിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഷാലിൻ തന്നെ കയറി പറയുകയാണ്, ഞാൻ ഞങ്ങൾ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്നില്ലേ. അങ്ങനെ ഞാനാണെങ്കിൽ ഇത് ടോങ്സിയാവു, ഇത് ഷാലിൻ, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പരിചയപ്പെടുത്തുവാണ്. ഷാലിനാണെങ്കിൽ ഞാനിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾ തന്നെ സംസാരിച്ചോളാം, അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിക്കാനാണ് കേട്ടോ. അപ്പൊ ഷാലിൻ പറയുകയാണ്, ഓൾറെഡി കുറേ നാൾ പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് എനിക്ക് ടോങ്സിയാവനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഷാലിൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കുകയാണ് ഇവൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെ ഗുഡ് ചോയ്സ് അങ്ങനെയൊക്കെ ഷാലിൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ഷാലിൻ കൺട്രോൾ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറയുകയാണ്. പക്ഷെ ഷാലിനല്ലേ ആള്, ചുമ്മാ ഷാലിൻ ഞാനിനെ കളയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ പെട്ടെന്ന് ഷാലിനെ പിടിച്ചെഴുന്നേപ്പിച്ചിട്ട്, ഷാലിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ടൈം അന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്ത സമയത്ത് എന്നെ ഒരു ഗേൾ സേവ് ചെയ്തു എന്ന്, ആ ഗേളാണെന്ന് പറയുകയാണ്. ഓ, ഈ ഗേൾ ആണല്ലേ ആ ഗേള്, അങ്ങനെയൊക്കെ ചോദിച്ച് ഷാലിൻ ചുമ്മാ ഞാനെ കളയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ, അല്ല ഷാലിൻ നീ എന്നാണ് ഇവിടെ, ലിങ്കിനെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, പാവൽ നിങ്ങൾ അവിടെ തന്നെയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷാലിൻ അവിടെ നിന്ന് അപ്പം തന്നെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് നമ്മൾ ടോങ്സിയാവിൻ്റെ അടുത്ത് പറയുകയാണ്, സോറി എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്, എപ്പോഴും എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കാര്യമാക്കണ്ടെന്ന് പറയുകയാണ്. അപ്പം ടോങ്സിയാവു ഇങ്ങനെ ഞാനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കിയിട്ട് ഞാനിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഓൾറെഡി ഒരാൾ ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, ആ ഗേള് ഷാലിനല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഷോക്കായിട്ട് നോക്കിയിട്ട്, അതെങ്ങനെ നിനക്ക് മനസ്സിലായത്, ആ ഒരു രീതിയിൽ ടോങ്സിയാവിനെ നോക്കുകയാണ് കേട്ടോ. ടോങ്സിയാവ് പറയുകയാണ്, എനിക്കത് ഓൾറെഡി മനസ്സിലായി, മറച്ചു വെക്കാനൊന്നും നോക്കണ്ട, ഞാൻ ആരുടെടുത്തും പറയില്ല, അങ്ങനെ പറയുകയാണ്. ജസ്റ്റിൻ കേട്ട് ഞാൻ ഷോക്കായിട്ട് നോക്കുകയാണ് കേട്ടോ, എൻ്റെ അടുത്ത് മറക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി, ഞാൻ ആരുടെടുത്തും പറയില്ല, അങ്ങനെ പറയുകയാണ് കേട്ടോ. ശരിയാണ്, എനിക്ക് ഷാലിനെയാണ് ഇഷ്ടം, അല്ല നിനക്കതെങ്ങനെ മനസ്സിലായത്, അങ്ങനെ ചോദിക്കുകയാണ്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലെയല്ല ഷാലിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, അതേപോലെ തന്നെ മറ്റുള്ളവരെ നോക്കുന്ന പോലെയല്ല ഷാലിനെ നോക്കുന്നത്, ആ ഒരു രീതി വെച്ചിട്ട് എനിക്ക് മനസ്സിലായി, അങ്ങനെ പറയുകയാണ്. അല്ല പക്ഷേ ഷാലിൻ സിഇഒ ലിങ്കിന്റെ വൈഫല്ലേ, അങ്ങനെ ചോദിക്കുകയാണ്. അതെ, ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഗിവ് അപ്പ് ചെയ്തത്. അതുമല്ല, ഷാലിൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് മെയിൻ കാര്യം. അതിന് മുന്നിൽ എൻ്റെ ഇഷ്ടമൊന്നും ഒന്നുമല്ല, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവര് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ബൈ ഒക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് ബോഡി ഗാർഡ്സ് വന്നിട്ട് ടോങ്സിയാവിനെ വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പം ഞാൻ ഇത് കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലിങ്ക് ഫോണിൽ കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് യാനിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞ് ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷാലിൻ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. നോക്കുമ്പോഴത്തേക്കും ലിങ്ക് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഷാലിൻ സംസാരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. എന്ത് പറ്റിയും ചോദിക്കുകയാണ്. കമ്പനിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ലിങ്ക് അറിഞ്ഞു, അങ്ങനെ പറയുകയാണ്. പെട്ടെന്നത് കേൾക്കുമ്പോഴത്തേക്കും ഷാലിൻ എന്തോ പോലെ തോന്നുകയാണ്. കാരണം ഷാലിൻ ലിങ് അറിയരുത് അറിയരുതെന്ന് വിചാരിച്ചിട്ട് അവസാനം ലിങ് അത് അറിഞ്ഞല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് ലിങ്ങിൻ്റെ അടുത്ത് സ്നേഹമുണ്ടെന്നാണ് ലിങ് വിചാരിച്ചത്. പക്ഷേ അത് മുഴുവൻ ഫേക്കാണെന്നൊക്കെ ലിങ്ങിന് മനസ്സിലായില്ലേ. അപ്പോൾ ഷാലിൻ ലിങ്ങിനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ ലിങ് അപ്പം തന്നെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് ഷാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഷാലിനെയും കൂടി മോട്ടിവേറ്റ് ആക്കുകയാണ്. കാരണം ഒരിക്കലും ഫേക്കാവാത്ത രണ്ടു പേര് ഇപ്പം ലിങ്ങിൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ലിങ് ഹാപ്പിയാണെന്ന്. ഷാലിനും ബേബിയുണ്ട്, ലിങ്ങിന് അതുമാത്രം മതി, അതുകൊണ്ട് അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ലിങ് ഭയങ്കര ഗിഫ്റ്റഡ് ആണെന്ന് പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഞാനാണെങ്കിൽ ടോങ്സിയാവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ടോങ്സിയാവ് ഫോണൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് അപ്പം തന്നെ അവരുടെ മാനേജറിൻ്റെ അടുത്ത് ഒരു ഗേളിൻ്റെ അഡ്രസ്സും നെയിമും ഒക്കെ തരാം, അന്വേഷിക്കണം, അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഗേളിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നത്. അപ്പം തന്നെ നമ്മുടെ മാനേജറിന് ഒരു ഡൗട്ട്, റിലേഷൻഷിപ്പിലാണോ ആ ഗേളിന് ഇഷ്ടമാണോ, അങ്ങനെയൊക്കെ ഞാൻ അടുത്ത് ചോദിക്കുകയാണ്. ഈ അല്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണ്, അച്ഛൻ്റെ അടുത്ത് ഇക്കാര്യം പറയേണ്ട, അങ്ങനെ പറയുകയാണ്. അല്ല അച്ഛൻ എവിടെ കണ്ടില്ലല്ലോ, അങ്ങനെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. ഞാനും അച്ഛനും ഇപ്പോൾ ഭയങ്കര ബിസിയാണ്, അവരുടെ കമ്പനി ഇപ്പോൾ ഭയങ്കര ലോസിലൊക്കെ ആയതുകൊണ്ട് രാത്രിയും പകലും ഒക്കെ അവരുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അത് കേട്ടപ്പോഴത്തേക്കും ഞാനും ഭയങ്കര വിഷമമാണ്. അങ്ങനെ നമ്മുടെ ലിങ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. എപ്പോഴത്തെയും പോലെ തന്നെ കുറേ റിപ്പോർട്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ലിങ് അതൊന്നും കാര്യമാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ പോകുന്ന സമയത്ത് ലിങ് ഷാലിൻ്റെ അടുത്ത് പറയുകയാണ്, മുമ്മോ നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. അപ്പോൾ ഷാലിനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഷോക്കായിട്ട്, കല്യാണോ ഇപ്പോഴോ, നമ്മൾ കല്യാണം നടന്നിട്ട് ഓൾറെഡി കുറേ
നാളായി. അതുമല്ല ഷാലിനിപ്പം പ്രഗ്നൻറ്റും കൂടിയാണ്. പക്ഷേ എല്ലാ ഗേൾസിൻ്റെയും ലൈഫിൽ വലിയൊരു ഡ്രീമല്ലേ ഒരു വലിയ വെഡ്ഡിങ് സെറിമണിയൊക്കെ നടത്തണം അങ്ങനെയൊക്കെ. അപ്പോഴത്തേക്കും ശാലിൻ പറയുകയാണ് അതെ, പക്ഷെ അത് കല്യാണം കഴിക്കാത്തവരുടെ ആഗ്രഹമാണ്. ശാലിനിപ്പം കല്യാണം ഓൾറെഡി കഴിച്ചു. പിന്നെ ശാലിന് ലിങ്ങിനെ പോലെ ലിങ്ങിനെ അത്രയും സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം ആ ഒരു വിഷം ഒന്നും തന്നെയല്ല. ശാലിൻ അങ്ങനെ ഇതുവരെ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ തോന്നിയിട്ടില്ലെന്ന് ലിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡൻ ആനിവേഴ്സറിയുടെ സമയത്ത് നമുക്ക് ഒന്നും കൂടി ഒരു മാരേജ് സെറിമണി നടത്താമെന്ന് ലിങ് പറയുകയാണ്. ശാലിൻ അതിന് ഒക്കെയും പറയുകയാണ് കേട്ടോ. യാനിൻ്റെ അച്ഛൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പം യാൻ അങ്ങോട്ടേക്ക് കയറി ചോദിക്കുകയാണ് ഞാനും കൂടി വരട്ടെ. അങ്ങനെ യാനിന് ഇങ്ങനത്തെ ബിസിനസ് മീറ്റിങ്സ് ഒന്നും ഇഷ്ടമല്ല, അത് ഓൾറെഡി അറിയാം. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ എന്നെ വിളിക്കാതെന്ന് അച്ഛൻ പറയുവാണ് കേട്ടോ. അല്ല, ഇപ്പോഴെന്തായാലും എനിക്ക് മൂവി ഒന്നുമില്ല, അതേപോലെ തന്നെ ഒരു വെക്കേഷൻ മോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം ജസ്റ്റ് ഒരു ടൈം പാസിന് വേണമെങ്കിൽ ഞാനും കൂടെ വരാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പറയുവാണ്, ഞാനിപ്പോൾ തന്നെ പോയി റെഡി ആയിട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ഞാൻ എൻ്റെ അച്ഛനും ഭയങ്കര സന്തോഷമാണ് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞപ്പം. നെക്സ്റ്റ് സീനിൽ ഒരു ഗേള് ഓടുവാണ് കേട്ടോ. പോണ വഴിക്ക് ഷൂസൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് പോവുക. അപ്പം ഞാനത് കാണുവാണ്. പറയാണ്ട് വീണ് പോയതാണെന്ന് വിചാരിച്ച ഞാനത് എടുത്തു കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഓടുന്ന വഴിക്ക് മറ്റേ ഷൂവും ഊരിയിട്ട് ഞാൻ എറിയാണ്. ഇവളാരാണ്ട് സിൻഡറലയാണെന്നാണ് വിചാരം. അങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോവാണ്. ഇവർ കാണുന്നത് ഐഷി ഗ്രൂപ്പിൻ്റെ ഒരു ഡയറക്ടറിനെയാണ് കേട്ടോ. അപ്പം അവർ പറയുവാണ് അവർക്കും യാനിൻ്റെ സെയിം ഏജിലുള്ള ഒരു ഗേളുണ്ട്. അങ്ങനെ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ പെട്ടെന്ന് അയാൾക്കൊരു കോള് വരുവാണ് കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഗാർഡ്സ് പറയുവാണ് അവർ അന്വേഷിച്ചു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇവിടെ എങ്ങും ആളെ കാണാനില്ല. അങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കും കോള് കട്ട് ചെയ്തിട്ട് സോറി എൻ്റെ മോൾക്ക് വയ്യ, അവൾ ജസ്റ്റ് വീട്ടിൽ പോയേക്കുവാണ്. അങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ ചോദിക്കുകയാണ് ഞങ്ങൾ ഓൾറെഡി കണ്ടായിരുന്നു ഒരു പിങ്ക് ഡ്രസ്സിട്ട ഒരു ഗേൾ അല്ലേ. അങ്ങനെ അപ്പോഴത്തേക്കും ആ കണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുകയാണ് ആക്ച്വലി താങ്കളുടെ മകള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, സോ ഫണി. അങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ സംസാരിക്കുന്ന കണ്ടിന്യൂ ചെയ്യാണ്. ശരിക്കും അത് ഒരു ബ്ലൈൻഡ് ഡേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ യാനിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ശാലിൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുവാണ്. ലിങ്ങിനെ അവിടെ എങ്ങും കാണുന്നില്ല. അപ്പം ലിങ്ങിനെ വിളിക്കുവാണ്. അപ്പം ലിങ് അത് കേട്ടിട്ട് മുകളിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് ഷാലിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ലിങ് പറയുകയാണ്. ലിങ് കുക്ക് ചെയ്യുന്നത് കാണുമ്പം ഷാലിൻ പറയുകയാണ് ശരിക്കും ഇപ്പം ബിസിനസ്മാൻ ആയിട്ടുള്ള സിഇഒ ലിങ്ങിനെയല്ല അവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം ലിങ് പറയുകയാണ് ഇവിടെ ബോസ് അങ്ങനെയൊന്നുമില്ല, ഒൺലി ഷാലിൻ്റെ ആൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുകയാണ്. ഷാലിൻ്റെ സന്തോഷമായി. അപ്പം ഷാലിൻ ലിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് ഷാലിൻ ആക്ട് ചെയ്ത മൂവി അടുത്ത് തന്നെ റിലീസ് ചെയ്യും. അപ്പം ഷാലിൻ ഒരു സൂപ്പർ സ്റ്റാർ ആവുകയാണെന്നുണ്ടെങ്കിൽ ലിങ് എപ്പോഴും പറയുക ഏൺ മണി ടു റേസ് മുമോ എന്നല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാലിനും മണി ഏൺ ചെയ്യാൻ തുടങ്ങും ലിങ്ങിനെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുകയാണ് ആലോചിക്കാമെന്ന് ലിങ്ങും പറയുകയാണ് കേട്ടോ. ഓഫീസിൽ എല്ലാവർക്കും അറിയേണ്ടത് ലിങ് എവിടെയാണ് എന്നുള്ള കാര്യമാണ്. പക്ഷേ വെൻലി എങ്ങനെയാണ് പറയുക, ബോസ് വീട്ടിൽ ഷാലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഓഫീസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോസ് ബിസിയാണ്. അങ്ങനെ പറഞ്ഞവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ. അപ്പോഴാണ് അവരുടെ ഓഫീസിൽ സ്റ്റാഫ്സൊക്കെ അവരുടെ ഗോസിപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനെ പറ്റി ആലോചിക്കുന്നത്. കാരണം അവരുടെ കമ്പനിയിൽ ഒരു ഗോസിപ്പ് ഗ്രൂപ്പുണ്ട്, അതിനകത്താണ് എന്ത് ഗോസിപ്സ് വന്നിട്ടുണ്ടെങ്കിലും അവരെ ഷെയർ ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലേ, ഇവർക്ക് ഒരു ഗോസിപ്പ് ഗ്രൂപ്പിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ അറിയാമുള്ളൂ. ആരാണ് ആ ഗ്രൂപ്പ് ഫോം ചെയ്തതെന്നൊന്നും ആർക്കും അറിയില്ല. അത് ആരാന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ സ്റ്റാഫ്സ് എല്ലാവരും തീരുമാനിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒരു പ്ലാൻ ഫോം ചെയ്യുകയാണ്. ജിയ ജിയയുടെ ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് ഫോണിൻ്റെ ചാർജ് തീർന്നപ്പം വെൻഡിയുടെ ഫോൺ ഗെയിം കളിക്കാൻ വേണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് വെൻഡിയുടെ ഫോൺ എടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. നോക്കുമ്പോഴത്തേക്കും ഒരു ഗേള് വെൻഡിയെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിച്ചേക്കാണ്. ജിയയ്ക്കത് കണ്ടപ്പോഴത്തേക്കും ദേഷ്യം വരികയാണ്. കാരണം വേറെ മെസ്സേജ് ഒന്നും ആ നമ്പറിൽ നിന്ന് വന്നിട്ടില്ല. അതിനർത്ഥം മെസ്സേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ന്യൂ മെസ്സേജായിട്ട് വന്നത്. വെൻഡി എന്നെ ചീറ്റ് ചെയ്യുവാണെന്നൊക്കെ വിചാരിച്ച് അപ്പം തന്നെ എഴുന്നേറ്റ് നേരെ ഷാലിനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞ സ്പോട്ടിലേക്ക് നമ്മുടെ ജിയ ചെല്ലുവാണ് കേട്ടോ. ഷാലിനാണെങ്കിൽ വെൻഡി നിന്നെ ചീറ്റ് ചെയ്യില്ലെന്ന് 100% ഉറപ്പാണെന്ന് ജിയുടെ അടുത്ത് പറയുകയാണ്. എങ്ങാനും ചെയ്താലോ എന്ന് ജിയ ചോദിക്കുകയാണ്. ഷാലിന് കൂടെ പോകാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ ജിയ ചെന്നിട്ട് വെൻഡിന് എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ജിയുടെ കൂടെ ശരിക്കും ഷാലിൻ ചെല്ലുന്നത്. നേരെ അങ്ങ് ആംഗ്രി മോഡിൽ ചെന്ന് ഡോർ അങ്ങ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഓഫീസിലുള്ള സ്റ്റാഫ്സ് എല്ലാവരും അവിടെ കൂടി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജിയ അതേപോലെ തന്നെ ബാക്കിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഷാലിൻ ഹ
ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് സൂര്യ ഞങ്ങൾക്ക് റൂം മാറിപ്പോയെന്ന് ശാലം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ കയറി വരുവാണ്. നോക്കുമ്പോഴത്തേക്ക് ലിങ്ങാണ്. ലിങ് കയറി വരുമ്പോൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ രണ്ടുപേരും മൂവിക്ക് പോകുന്നതല്ലേ പറഞ്ഞത്, എന്താ ഇവിടെയാണ് ചോദിക്കുകയാണ്. മൂവിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഒന്നുമില്ല, ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു, വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് പറയുകയാണ്. അല്ല, എങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ ഉണ്ടെന്ന്? എഗെയിൻ ഫോളോ ചെയ്യുകയാണോ എന്നുള്ള രീതിയിൽ ശാലി നോക്കുകയാണ്. ഓഫ് കോഴ്സ് എൻ്റെ അടുത്ത് വെൻലി പറഞ്ഞു, അങ്ങനെ പറയുകയാണ്. ഓക്കെ, എന്നാ കുഴപ്പമില്ല, അങ്ങനെ പറയുകയാണ്. ലിങ് അപ്പം തന്നെ ശാലിനെ വിളിച്ചുകൊണ്ട് പോവാണ്. പാവം ജിയ സ്റ്റക്കായി നിൽക്കുവാണ്. ശരിക്കും ഞങ്ങൾക്ക് റൂം മാറി പോയതെന്ന് പറഞ്ഞിട്ട് ജിയ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് കേട്ടോ. വെൻലിയാണ് ലിങ്ങിന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത്. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി മെസ്സേജ് അയച്ചിട്ടുള്ളത് ഒരാൾക്ക് മാത്രമാണ്, അത് കിട്ടിയിട്ടുള്ളത് വെൻലിക്കുവാണെന്നുള്ള കാര്യം. ജിയ നേരെ ചെന്നിട്ട് ഒരായിരക്കണക്കിന് സോറി നമ്മുടെ വെൻലിയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ. പക്ഷെ വെന്നി നല്ല കൂളായിട്ടിരിക്കുവാണ്. ജിയ എനിക്ക് ദേഷ്യമൊന്നുമില്ല, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ജിയ ഇങ്ങനെ ആണ് എന്ന് നന്നായി അങ്ങനെ പറയുകയാണ്. കാരണം ജിയ കുറേയും പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. കാരണം വെൻലിയുടെ സീക്രട്ട് ജിയ പൊളിച്ചടുക്കി അതുകൊണ്ട്. പക്ഷെ വെൻലിക്ക് ദേഷ്യമൊന്നുമില്ല, കാരണം വെൻലിക്ക് അറിയാം അത് എന്നെങ്കിലും പബ്ലിക് ആവുന്നുള്ള കാര്യം. വെൻലിയുടെ എന്ത് ഐഡിയ ആണല്ലേ, ലിങ്ങിനെ കുറിച്ച് എന്ത് ഗോസിപ്സ് പറയുന്നു അതൊക്കെ ഇപ്പം തന്നെ ലിങ് അറിയും. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്തേക്കുവാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യാനിൻ്റെ ഒരു പുതിയ ഫിലിമിൻ്റെ പബ്ലിഷിംഗ് സെറിമണിയാണ്. അപ്പം നമ്മുടെ ശാലിനും ജിയും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അതേറ്റവും അവരോടൊപ്പം ഇരിക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ജി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്ന ജിയൊക്കെ ഒരു ഡയറക്ടറിനെ കാണാനായിട്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജി എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ശാലിനിങ്ങനെ ലിങ്ങിന് മെസ്സേജൊക്കെ അയച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് ജി മെസ്സേജ് അയക്കുവാണ്, ഞാൻ ഈ റൂമിലുണ്ട്, അങ്ങോട്ടേക്ക് വന്നേക്ക്. അങ്ങനെ ശാലിൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ജി അവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഇരിക്കുവാണ്. പെട്ടെന്ന് ആരോ വന്നിട്ട് ശാലിന് ക്ലോറോഫോം അണപ്പിക്കുകയാണ്. ഞാൻ റൂമിൽ ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഗസ്റ്റിനുള്ള റൂമിലൊന്നും ഷാലിനെ കാണുന്നില്ല. ഓടി വന്നിട്ട് ജിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ജി ഇപ്പോഴും ഡയറക്ടറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ജിയ ഷാലിനെ വിളിക്കാൻ ഫോൺ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ജിയുടെ ഫോൺ കാണുന്നില്ല. ഈ സമയം ലിങ്കിൻ്റെ ഫോണിലേക്ക് ഒരു അനോണിമസ് നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നേക്കുവാണ്. ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്ത് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ ലിങ്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഷാലിൻ ഈ സമയം ഏതോ ഒരു സ്ഥലത്ത് ആരോ കിഡ്നാപ്പ് ചെയ്തേക്കുവാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും അത് നാനാണ്. നാൻ നീയോ, അങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ മരിച്ചിട്ടില്ല, അങ്ങനെ. അതെങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം അന്ന് നാനിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ മരിച്ചു എന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡെഡ് ബോഡി ഒപ്പിച്ച ആൾക്കാണോ ഇന്ന് സ്വന്തം മരണം എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെഡ് ബോഡിയുടെ ആവശ്യത്തിന് ബുദ്ധിമുട്ടെന്ന് ഷാൻ ചോദിക്കുകയാണ്. ഷാൻ സ്മാർട്ടാണെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലിങ്ക് വരുവാണ്. ലിങ്ക് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കത്തി എടുത്തിട്ട് ഷാലിനെ പിടിച്ചു നിർത്തുവാണ് ഞാൻ. എന്നിട്ട് ലിങ്കിൻ്റെ അടുത്ത് പറയുകയാണ്, അവർ രണ്ടുപേരും അവരുടെ ലൈഫിൽ ചീറ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെ അവർ രണ്ടുപേരും ഒരേപോലെയാണ്. അവൻ ഷാലിൻ പറയുകയാണ്, അല്ല രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്, ലിങ്ങിനെ പോലെ അല്ല. ഞാൻ അങ്ങനെ പറയുകയാണ്, ഞാൻ ഷാലിനെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ഒരു ഓഫർ ലിങ്ങിനെ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം അവരുടെ അമ്മയുടെ അടുത്ത് റിവഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കാം, അങ്ങനെ. അപ്പം ലിങ് പറയുകയാണ്, പറ്റില്ല, വേറെ എന്ത് ഓഫർ വേണമെങ്കിലും മുന്നോട്ടേക്ക് വെച്ചോ, അങ്ങനെ. അപ്പോഴത്തേക്കും നാനിന് ദേഷ്യം വരുവാണ്. ഷാലിനെ കൊല്ലൂന്ന് പെട്ടെന്ന് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഷാലിൻ്റെ ഫേസിലേക്ക് ആ കത്തി കുറേ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുവാണ് കേട്ടോ. പെട്ടെന്ന് നാനിന് ആരോ ഷൂട്ട് ചെയ്യുവാണ്. നോക്കുമ്പോഴത്തേക്കും പോലീസ് ഓഫീസേഴ്സ് വരുവാണ്. അത് കഴിഞ്ഞിട്ട് അവരെ നാനിന് പിടിച്ചുകൊണ്ട് പോകുവാണ് കേട്ടോ. കൂടെ നമ്മുടെ യാനും ഉണ്ട്. ഞാൻ നേരെ വന്നിട്ട് ഷാലിൻ്റെ അടുത്തും ലിങ്ങിൻ്റെ അടുത്തും പറയുകയാണ്, കണ്ടില്ലേ, ഇപ്പം ഞാനില്ലാന്നെങ്കിൽ രണ്ടുപേരുടെയും കാര്യം കട്ടപ്പുക, അങ്ങനെ പറയുകയാണ്. കാരണം പോലീസിനൊക്കെ വിളിച്ചിട്ട് വന്നത് നമ്മുടെ യാനാണ്. ഞാനിപ്പോൾ ഹെൽപ്പ് ചെയ്തത് എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ ലിങ്ങിൻ്റെ അടുത്ത്. അങ്ങനെ അവരുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലംസും സോൾവായി. ശരിക്കും നായിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണല്ലേ. ഒരാവശ്യമില്ലായിരുന്നു, കറക്റ്റ് വന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇനി ലൈഫ് ലോങ് പ്രിസണിലായിരിക്കും. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഐഷി ഗ്രൂപ്പിൻ്റെ ഡയറക്ടറിൻ്റെ മകളുമായിട്ട് നമ്മുടെ യാനിന് ഒരു ഡേറ്റ് ഉണ്ട്. വന്നിട്ട് കുറേ നേരമായി, ഇതുവരെ ഗേള് വന്നിട്ടില്ല. ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമെന്ന് ഞാൻ ഫോണിക്കിടെ പറയുവാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ടോങ്സിയാവ് വരുവാണ്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ടോങ്സിയാവു നീയോ, അങ്ങനെ ചോദിക്കുകയാണ്. കാരണം ഞാൻ ടോങ്സിയാവുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു, അതൊക്കെ പറയുവാണ്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, ആരാ വിളിച്ചുകൊണ്ട് പോയതെന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ അച്ഛൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സാണ്,
അങ്ങനെ പറയുവാണ്. ടോങ്സിയാവും ഇങ്ങനെ ഭയങ്കര ലേസി ഗേളിന്റെ ഔട്ട്ഫിറ്റൊക്കെ കളഞ്ഞിട്ട് ഒരു പ്രിൻസസ് ലുക്കിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും ശരിക്കും എന്താ ടോങ്സിയാവിന്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ വണ്ടർ അടിച്ചാണ് ശരിക്കും ഇരിക്കുക. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ടോങ്സിയാവ് പറയുകയാണ്, ഇവിടെ നിന്നൊന്ന് എന്നെ രക്ഷിക്കാൻ പറയുകയാണ്. കാരണം ബോഡി ഗാർഡ്സ് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഓക്കെ ഓക്കെ, ഞാൻ 1, 2, 3 കൗണ്ട് ചെയ്യാം, പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിക്കോണം, അങ്ങനെ പറയുകയാണ്. ഡൺ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ 1, 2 വരെ എണ്ണുമ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മൾ ടോങ്സിയാവ് എഴുന്നേറ്റ് ഓടുകയാണ്. ഞാനാണെങ്കിൽ ടൈം തെറ്റിയില്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബോഡി ഗാർഡ്സിനൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ട് നമ്മുടെ ടോങ്സിയാവിനെയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ടൈമിംഗ് തെറ്റിയാലും നല്ല ഫണ്ണി ആയിട്ട് നമ്മുടെ ടോങ്സിയാവിനെ രക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടുകയാണ് കേട്ടോ. രക്ഷപ്പെട്ട് ഓടിയതുകൊണ്ട് രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരുവാണ്. അതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്, അങ്ങനെ പറയുകയാണ്. കാരണം ഞാൻ ഈ ആക്ടറിൻ്റെ പ്രൊഫഷനിൽ നിന്നും മാറാൻ പോവുകയാണ്. ഇനി കമ്പനി കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെ പറയുകയാണ്. പക്ഷേ ഞാനിന്നത് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള കാര്യം അച്ഛനറിയാം. പക്ഷേ ഞാൻ പറയുകയാണ്, ഇല്ല, ഞാനിപ്പം കൂടുതൽ ഇൻവോൾവ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഡേറ്റ് എന്തായിന്ന് അച്ഛൻ ചോദിക്കുകയാണ്. എന്താ ചെയ്യുക, ഞാൻ വിചാരിച്ചത് ലുക്ക് കൊണ്ട് മാത്രം ഈ സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ എന്നെ റിജക്റ്റ് ചെയ്തു, അങ്ങനെ പറയുവാണ്. ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടതെന്ന് അച്ഛൻ പറയുവാണ്. പിന്നെ എങ്ങനെയാണ് ചോദിക്കുകയാണ്. അതായത് നീ ശരിക്കും ആ ഗേളിനെയും കൊണ്ട് അവിടുന്ന് ഓടുവാർന്നല്ലോ, അങ്ങനെ പറയുകയാണ്. ഗേളിനെയും കൊണ്ട് ഓടിയെന്നു, പെട്ടെന്ന് ഷോക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതാണോ ഞാൻ കാണാൻ പോയ ഗേളെന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് തന്നെയാണെന്ന് പറയുകയാണ്. അല്ല, നീ എന്തിനാ അവളെ വിളിച്ചുകൊണ്ട് ഓടിയതെന്ന് അച്ഛൻ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഷോക്കാവണം. കാരണം ടോങ്സിയാവാണ് അവൻ കാണാൻ പോയ ഐഷി ഗ്രൂപ്പിലെ ഡയറക്ടറിൻ്റെ മോള്. കഴിഞ്ഞ ദിവസം ആ സിൻഡ്രല്ല ഫോമിലൊക്കെ വന്നിട്ട് ഷൂസൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓടിയില്ലേ, അത്. പെട്ടെന്ന് ഷോക്കായെങ്കിലും പിന്നെ ഓർക്കുമ്പോഴത്തേക്കും ഞാൻ ചിരിയാണ് കേട്ടോ വരാം. അങ്ങനെ നമ്മുടെ ലിങ് ആൻഡ് ഷാലിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഷാലിൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്ത് പറയുകയാണ് അവരുടെ ഡോഗിക്ക് വേണ്ടിയിട്ട് ഒരു പിങ്ക് കളർ ഡ്രസ്സ്. അപ്പം ലിങ്ക നോക്കിയിട്ട് പറയുകയാണ്, നമ്മുടെ ഡോഗി ഒരു ബോയ് ആണ്, അതുവല്ല ഇതെങ്ങനെയാ മാച്ച് ആവാൻ ചോദിക്കുകയാണ്. അതായത് ബേബി ബോയ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡോഗിനെ ഗേളായിട്ട് ഒരുക്കാം. അതാവുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഗേൾ ഒരു പ്രിൻസസ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഷാലിൻ എന്ത് പറഞ്ഞാലും ലിങ്ങിന് ഓക്കെയാണ്. യെസ് ബോസ് എന്ന് പറഞ്ഞിട്ട് ലിങ് ഡോഗിന് ആ പിങ്ക് ഔട്ട്ഫിറ്റ് ഇടിക്കാൻ നോക്കുകയാണ് കേട്ടോ. പാവൻ ഡോഗി ബോയ് ആണ്, എന്നാലും പ്രിൻസസ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇടേണ്ടി വരുന്നു. ഷാലിൻ നേരെ ചെന്നിട്ട് നമ്മുടെ യാനാൻ ടോങ്സിയാവനെ കാണുവാണ്. അത് കഴിഞ്ഞിട്ട് പതിയെ ടോങ്സിയാവനോട് ചോദിച്ചു, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെ വരെ ആയെന്നുള്ളത്. അത് കേൾക്കുമ്പോഴത്തേക്കും ടോങ്സിയാവ് പറയുകയാണ്, ഇല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ജസ്റ്റ് ഫ്രണ്ട്സാണ്, അങ്ങനെ. അപ്പോഴത്തേക്കും ഷാലിൻ ചിരിച്ചവന് ടോങ്സിയാവിൻ്റെ അടുത്ത് പറയുകയാണ്, ഇറ്റ്സ് ഓക്കെ, കാരണം നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്കാണ് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാനിനെയും പോയി ശല്യം ചെയ്യാണ്. യാനുണ്ടോ വെറുതെ വിടുന്നു, യാനും ശല്യം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ ജിയ വന്നിട്ട് ഷാലിനെ പിടിച്ചുകൊണ്ട് പോവാണ്. പക്ഷേ ജിയ നോക്കുമ്പോൾ വെൻലിനെ മാത്രം കാണുന്നില്ല. വെൻലി എവിടെ പോകുന്നിങ്ങനെ ചോദിക്കുകയാണ്. വെൻലി ഇപ്പം ലിങ്ങിൻ്റെ കൂടെ എന്തോ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ പറയുകയാണ്. ഇത്രമാത്രം വർക്കഹോളിക് ആയിട്ടുള്ള ഒരു ബോസിനെയും മാനേജറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ജിയ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വെൻലി വരുവാണ്. വെൻലി വന്ന് കഴിഞ്ഞിട്ട് ജിയയും വെൻലിയും കൂടി ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ സമയത്ത് ഗ്രാൻഡ്മ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവരുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ആണ് കേട്ടോ. പെട്ടെന്ന് ജിയ നോക്കുമ്പം എഗെയിൻ വെൻലി ഈസ് മിസ്സിങ്. പക്ഷേ പെട്ടെന്ന് അവളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് അവിടെ വെൻലി ഗിറ്റാറൊക്കെ വായിച്ച് ജിയയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാണ് കേട്ടോ. അതായത് വെൻലി ജിയനെ പ്രിപ്പോസ് ചെയ്തു, ജിയ തപ്പ തന്നെ അക്സെപ്റ്റും ചെയ്തു. അങ്ങനെ അവർ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷാലിന് പെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും വറീഡായിട്ട് ഷാലിൻ ഭയങ്കരമായിട്ട് കരയുന്ന സമയത്ത് ലിങ് മാത്രം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലിങ് ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്ന ലിങ്ങിന് ബേബി വരാൻ പോവാണ്. അപ്പോഴത്തേക്കും ഷാലിൻ നോക്കുമ്പോഴത്തേക്കും ലിങ്ങാണെങ്കിൽ ഗ്രാൻഡ്മ എടുത്ത് പറയുകയാണ്, ഗ്രാൻഡ്മ ഞാൻ അച്ഛനാകാൻ പോകുന്നു, അങ്ങനെ. അപ്പോഴത്തേക്കും ഷാലിൻ ഇങ്ങനെ വഴക്കുറയാണ്, ലിങ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുറയാണ്. ലിങ് അപ്പം തന്നെ എക്സ്പ്രഷനൊക്കെ മാറ്റിയിട്ട് ഷാലിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഷാലിന് വേണ്ടിയിട്ട് ചെയ്യലൊക്കെ ചെയ്തുകൊണ്ട്. അങ്ങനെ നമ്മുടെ ലിങ് ആൻഡ് ഷാലിന് ഒരു ബേബി ബോയ് ആണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. സിഇഒ ലിങ് അങ്ങനെ ബേബി സിറ്റർ ലിങ് ആയേക്കുവാണ്. നമ്മുടെ ബേബിക്കാണെങ്കിൽ ഓഫീസ് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ലിങ് മീറ്റിംഗ് വരെ പകുതി നിർത്തി വെച്ചിട്ട് നമ്മുടെ ബേബീനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരാൻ കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ എൻട്രി ആണ്. ആരാ നോക്കുമ്പോഴത്തേക്കും ഷാലിനാണ്. അപ്പം ഷാലിൻ വന്നിട്ട് ഇന്ന് ഗുഡ് ബോയ് ആർന്നൊക്കെ ബേബിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷാലിൻ ലിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ഷാലിനൊരു പുതിയ റോള് കിട്ടി, അങ്ങനെ. ഷൂട്ടിംഗ് നെക്സ്റ്റ് ഡേ തന്നെ ഉണ്ടായിരിക്കും, അങ്ങനെ. അപ്പം ലിങ് ചോദിക്കുകയാണ് എഗെയിൻ, ഈ പ്രാവശ്യവും അങ്ങനെ ചോദിക്കുകയാണ്.
വേണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ കൂടെ വരാം, അങ്ങനെ പറയുകയാണ്. കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അൾട്ടിമേറ്റ് ലെവലിൽ ഹാപ്പിയാണ്, എന്നിട്ട് മൂന്ന് പേരും പോവാൻ കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റോറി ഹാപ്പി ചെയ്തതായി. നമ്മൾക്കിനി നമ്മുടെ നെക്സ്റ്റ് ഡ്രാമ റിവ്യൂവിൽ കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.